ഇത് നല്ല കാര്യത്തിലുള്ളതാണ്. ഒരു ആലിമിന് ചീത്ത പറഞ്ഞു, അങ്ങനെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു കേറി പറഞ്ഞിട്ട് അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി പോകാനാ സാധ്യത. വളരെ ശ്രദ്ധിക്കണം. ഈ തക്ബീർ എന്ന് പറഞ്ഞ തമാശക്കുള്ളതാ, ഒരാളെ ദൈവത്ത് പറയുമ്പോൾ ചെല്ലാനുള്ളതാണോ, ഒരു വ്യക്തിയെ പരിഹസിക്കുമ്പോൾ ചെല്ലാനുള്ളതാണോ തക്ബീർ? അല്ല. ബഹുമാനപ്പെട്ട ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് അതാ മദീനയിൽ സഹാബത്തിന്റെ ഇടയിലേക്ക് വരുമ്പോൾ ആണ് ആദ്യമായി തക്ബീർ കൊണ്ട് സ്വീകരിക്കൽ ഉണ്ടായത്. തക്ബീർ കൊണ്ടുവരാണ് സ്വീകരിക്കൽ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഉണ്ടായത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് ഇസ്ലാമിന്റെ ശത്രുവായിരുന്നുവല്ലോ. ആ ശത്രുത ഒഴിവാക്കി അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ച് ഏറ്റവും വലിയ മുഹിബ്ബായി മാറി. അങ്ങനെ മദീനയിൽ സഹാബികൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സദസ്സിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് അതാ ഉമർ ഇബ്നു ഖത്താബിനെ അയക്കുന്നു. അവിടേക്ക് വരുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് സഹാബികൾ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ സ്വീകരിച്ചു. രണ്ടാമതായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ മദീനത്തുള്ള ആളുകളൊക്കെ അല്ലാഹു അക്ബർ മുഹമ്മദ് അല്ലാഹു അക്ബർ മുഹമ്മദ് അല്ലാഹു അക്ബർ റസൂലുള്ളാഹി അല്ലാഹു അക്ബർ നബിയുള്ളാഹി അല്ലാഹു അക്ബർ ഹബീബുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലെ ജനങ്ങൾ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തക്ബീർ തരികൊണ്ട് സ്വീകരിച്ചു. അങ്ങനെ തക്ബീർ എന്ന് പറയുന്നത് ഒരു ഖൈറായ കാര്യത്തിന് ചെല്ലാനുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും ഇന്ന് ലോകം നേരെ മറിച്ചിട്ടാണ് കാണുന്നത്. എവിടെയെങ്കിലും ചേരുമക്കാരി വന്നിട്ട് ഗൈബത്തും നമീമത്തും പതാകം അങ്ങോട്ട് പറഞ്ഞ് ഏതെങ്കിലും അലിമീങ്ങളെയും പ്രവർത്തകന്മാരെ തേറി പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞിട്ട് അങ്ങ് ഇളക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ പറയുന്നു. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകാൻ വരെ കാരണമായി പോകുമെന്ന് നാം ഭയപ്പെടണം സഹോദരങ്ങളെ. അതുകൊണ്ട് നാം നല്ല വാക്ക് പറയുകയും നല്ല വാക്ക് നല്ല പ്രവൃത്തി കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും ചെയ്ത് എല്ലാവരും വിനയത്തോടുകൂടി ജീവിക്കണം. ഈ ഹിക്കമിന്റെ ആ ഒരൊറ്റ ഭാഗം മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് ബഹുമാനപ്പെട്ട താജുല്ലുലമാണ്.